രണ്ട് തിരുവചന ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ആദ്യത്തേത് പഴയ നിയമത്തിൽ നിന്നാണ്, രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം, അതിലെ 19-ാമത്തെ അധ്യായം. ഈ 19-ാം അധ്യായം വായിക്കുമ്പോഴാണ് ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന, ദൈവം തെരഞ്ഞെടുത്ത ഏലിയായെ നാം കണ്ടുമുട്ടുന്നത്. ഇനി മുന്നോട്ട് ഏലിയാക്ക് പ്രതീക്ഷകളൊന്നുമില്ല. ഈ ജീവിതം തന്നെ അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ച് ആ മനുഷ്യൻ കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഹോറേബിലെ മലയിലേക്ക് ഈ ഏലിയായെ കൊണ്ടുപോകുന്നത്. ഹോറേബിലെ മലയിലിരുന്ന് ഏലിയ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദർശനം ഈ പുരോഹിതന് കിട്ടുന്നു. ദൈവസ്വരം ഈ ഏലിയാക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. ആ ദൈവത്തിന്റെ സ്വരം വെളിപ്പെട്ട് കിട്ടുമ്പോൾ ഏലിയായുടെ ഹൃദയം അത് ജ്വലിക്കുന്നു. അവന്റെ മനസ്സിന്റെ ദുഃഖങ്ങൾ മാറുന്നു, ഭാരങ്ങൾ മാറുന്നു, ഏലിയ അനുഗ്രഹിക്കപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവകൃപയിലേക്ക് കടന്നു വരുന്ന ഏലിയ, ഹൃദയം ജ്വലിക്കുന്ന ഏലിയ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രചോദനം കിട്ടി ഡമാസ്കസിനടുത്തുള്ളൊരു മരുഭൂമിയിലോട്ട് നീങ്ങുകയാണ്. ഹോറേബ് മലയിൽ നിന്ന് അവിടേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ആ ഷാഫോത്തിന്റെ പുത്രനായ ഏലീഷായെ ഈ ഏലിയ കണ്ടുമുട്ടുന്നത്. ഈ ഏലീഷായെയും ദൈവ ശുശ്രൂഷയോട് ചേർത്ത് നിർത്തുന്ന ഒരു പ്രേഷിതനായിട്ട് ഈ ഏലിയ മാറുന്നത് നാം അവിടെ കാണുന്നുണ്ട്. തനിക്ക് കിട്ടുന്ന അഭിഷേകം ഈ ഏലീഷയ്ക്കും കൂടി പങ്കുവെക്കുന്നു. ഈ രണ്ടുപേരും ഉണർവോടും തീഷ്ണതയോടും കൂടെ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയുന്ന ഏലിയ, ആ കൃപ ഏലീഷയ്ക്ക് പങ്കുവെച്ച് ദൈവ ശുശ്രൂഷയിലേക്ക് ഏലീഷയെയും ചേർത്ത് നിർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവമാണ് ഈ തിരുവചന ഭാഗത്ത് നാം കണ്ടുമുട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രേഷിത ദൗത്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ചിന്തിച്ചപ്പം എന്റെ മനസ്സിലൂടെ കടന്നുപോയ വേറൊരു ഭാഗം, അത് പുതിയ നിയമത്തിൽ നിന്നാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം. അവിടെയാണ് ഏതാണ്ട് ഈ ഏലിയായെ പോലെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന രണ്ടുപേര് ജെറുസലമിൽ നിന്ന് എമ്മാവൂസിലേക്ക് നടന്നു പോകുന്നത് നാം കാണുന്നത്. ആ രണ്ട് ശിഷ്യന്മാർ, ജീവിത ബുദ്ധിമുട്ടുകളുണ്ട്, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു, അവരുടെ മനസ്സിടിഞ്ഞിരിക്കുന്നു, കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, മുഖം മ്ലാനമായിരിക്കുന്നു. അതൊക്കെ ജീവിത ബുദ്ധിമുട്ടുകളുടെ ചില സൂചനകളാണ്, ചില അടയാളങ്ങളാണ്. ഇങ്ങനെ ജീവിത ഭാരങ്ങളും പേറി ഈ എമ്മാവൂസിനെ ലക്ഷ്യമാക്കി പോകുന്ന രണ്ട് ശിഷ്യന്മാർ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു പകലും മുഴുവനും തിരുവചനങ്ങൾ പങ്കുവെച്ചു കൊടുത്ത് ഈശോ അവരുടെ കൂടെ നടക്കുന്നു. സന്ധ്യയാകുമ്പോൾ അപ്പം മുറിച്ച് അവർക്ക് കൊടുക്കുന്നു. അവർ ഈശോയെ തിരിച്ചറിയുന്നു. വലിയ ദൈവാനുഭവത്തിലേക്ക് രണ്ട് ശിഷ്യന്മാര് കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ഇത് വായിച്ചിട്ടുള്ള സുവിശേഷ ഭാഗമാണ്. അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുറക്കുന്നു, വിഷാദിച്ചിരിക്കുന്ന മുഖം അത് പ്രസന്നമാകുന്നു, മ്ലാനമായ മുഖം അത് പ്രസന്നമാകുന്നു, മരവിച്ച ഹൃദയം അതൊന്നുകൂടി ഉണരുന്നു, ആ ഹൃദയം ജ്വലിക്കുന്നു. ഈ ശിഷ്യന്മാരും അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണുക, അവരവരുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്ന്, മറ്റു ശിഷ്യന്മാർക്കടുത്തേക്ക് ചെന്ന് തങ്ങൾ കണ്ട ഈശോയെ കുറിച്ച് അവർ പറയുന്നു, ഞങ്ങൾ യേശുവിനെ കണ്ടു, അവൻ മരിച്ചിട്ടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു. ആ വലിയ സന്തോഷം പങ്കുവെച്ച് വലിയൊരു പ്രേഷിത ദൗത്യത്തിലേക്ക് വരുന്ന ഈ എമ്മാവൂസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചല്ലോ, നിങ്ങളും ബഹുഭൂരിപക്ഷം പേരും ഈ പോട്ട ആശ്രമത്തോട് ബന്ധപ്പെട്ടു നിന്ന് ആത്മീയ വഴികളിൽ മുന്നോട്ട് പോകുന്നവരാണ്. ആ ഏലിയ ദൈവത്തെ കണ്ടതുപോലുള്ള ഒരു ഒരു ഹോറേബ് മലയുടെ അനുഭവമായിരുന്നു നിങ്ങളിൽ ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം ഈ പോട്ട ആശ്രമം, അല്ലെങ്കിൽ ആ രണ്ട് ശിഷ്യന്മാർ
എമ്മാവൂസിലേക്ക് പോകുമ്പോൾ ഈശോയെ കണ്ടുമുട്ടി അവർക്ക് കിട്ടിയ കൃപ പോലെ ദൈവത്തിന്റെ കൃപ കൊണ്ട് നിങ്ങൾ നിറഞ്ഞ അനുഭവം ഈ പോട്ട ആശ്രമം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലെ ചില പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, ഒരുപാട് നൊമ്പരപ്പെട്ട വേളകളിൽ, ചില രോഗത്തിന്റെ അവസ്ഥകളിൽ, ചില തളർച്ചകളിൽ, ചില തകർച്ചകളിൽ ഈ പോട്ടയിൽ വന്ന് ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടി അവന്റെ വചനം കേട്ട് അവൻ തന്നൊരു കൃപയിൽ, ഒരു സ്നേഹത്തിൽ വളർന്നതിന്റെ, നിറഞ്ഞതിന്റെ ഒക്കെ ഒരു അനുഭവം നിങ്ങളുടെ മനസ്സിലുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ കണ്ടുമുട്ടിയവർ, ആ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അനുഭവിക്കുന്നവർ, ആ ദൈവത്തിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്കും കൂടി പങ്കുവെച്ചു കൊടുക്കുക, ഇതൊരു വിളിയാണ്. യോഹന്നാന്റെ ഒന്നാം ലേഖനം തുടങ്ങുമ്പോൾ നാം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അവിടെ ഇങ്ങനെയല്ലേ ആ ക്രിസ്തു ശിഷ്യൻ എഴുതുന്നത്? കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് തൊട്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങൾ കേട്ടതുമൊക്കെ ഞങ്ങൾ പങ്കുവെക്കുന്നു, പങ്കുവെക്കുന്നു. നാമും ആ പങ്കുവെപ്പിന്റെ ഒരു കൃപയിലോട്ടും അനുഭവത്തിലോട്ടും എത്തേണ്ടവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൺവെൻഷൻ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ദൗത്യം ഞാൻ നിങ്ങളെ പ്രത്യേകിച്ചിന്ന് ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ, സുവിശേഷത്തിലൂടെ നാം കടന്നുപോയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി നമ്മുടെ കർത്താവ് എത്രയോ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഒരാള് പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നും അത് അവന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരാളു പോലും നശിച്ചു പോകരുത്, മനുഷ്യാത്മാവിന്റെ വീണ്ടെടുപ്പ്, രക്ഷ, അതിനുവേണ്ടിയായിരുന്നു അവൻ ജീവിച്ചതും അതിനുവേണ്ടിയായിരുന്നു അവിടുന്ന് പ്രവർത്തിച്ചതും. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വിലപ്പെട്ടത് ഒരു മനുഷ്യന്റെ ആത്മാവാണ്, ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പാണ്. ഈശോ പറഞ്ഞില്ലേ ഒരിക്കൽ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എന്താണ് ബാക്കി? അവന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? മറ്റെന്തിനേക്കാൾ വിലപ്പെട്ടതായി നമ്മുടെ കർത്താവ് ഒരു മനുഷ്യന്റെ ആത്മാവിനെ കാണുന്നു, അതിന്റെ വീണ്ടെടുപ്പിനെ കാണുന്നു. ഒരാളും നഷ്ടപ്പെട്ടു പോകരുത്. അതല്ലേ, നൂറാടുണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ തേടിയിറങ്ങുന്ന ഒരിടയന്റെ ചിത്രത്തിലൂടെ അവിടുന്ന് സുവിശേഷത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ദൗത്യത്തെ കുറിച്ച് അവിടെ നിന്ന് വെളിപ്പെടുത്തുമ്പോൾ സക്കേവൂസിന്റെ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പത്താമത്തെ തിരുവചനം, ലൂക്കായുടെ 19-ാം അധ്യായം, ഈശോ പറയുന്നുണ്ടല്ലോ, നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സുവിശേഷത്തിൽ എത്രയോ അനുഭവങ്ങൾ, എത്രയോ അനുഭവങ്ങൾ. നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ സുവിശേഷത്തിൽ നമ്മുടെ മനസ്സിൽ എത്രയോ അനുഭവങ്ങളുണ്ട്. യോഹന്നാന്റെ 4-ാം അധ്യായത്തിൽ കണ്ടുമുട്ടുന്ന ഒരു സമറിയാക്കാരി സ്ത്രീ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ഒരു മകളായിരുന്നു, അവളെ വീണ്ടെടുക്കാൻ വേണ്ടി യാക്കോബിന്റെ കിണറ്റിന്റെ കരെ കാത്തിരിക്കുന്ന ഈശോ. നമുക്കതറിയാം, നാം ആ ഈശോയെ ധ്യാനിച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറവുകളും വീഴ്ചകളും ഒക്കെയുള്ള ഒരു ജീവിതമാണ് അവളുടേത്. എന്നിട്ടും കുറ്റപ്പെടുത്താതെ എത്രയോ കാരുണ്യത്തോടും എത്രയോ സ്നേഹത്തോടും കൂടെ നഷ്ടപ്പെട്ടു പോയ ആ സ്ത്രീയെ വീണ്ടെടുക്കാൻ വേണ്ടി അവളെ കാത്തിരുന്ന് സ്നേഹത്തോടെ അവളെ സമീപിക്കുന്ന ഈശോ. ഒരാള് പോലും നഷ്ടപ്പെട്ടു പോകരുത്, അത് അവിടുത്തെ ആഗ്രഹമായിരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ 5-ാം അധ്യായം ഞാൻ ഇങ്ങനെ ഒരു ചിന്ത പങ്കുവെക്കാൻ വേണ്ടി ഓർത്തപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയ വേറൊരു സുവിശേഷ ഭാഗം അതാണ്. ബെത്സൈദ കുളക്കരയിലേക്ക് നീങ്ങുന്ന ഈശോയെ നമ്മൾ അവിടെ കണ്ടുമുട്ടും. 38 കൊല്ലമായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, മനസ്സിനും ശരീരത്തിനുമൊക്കെ ആ തളർച്ചയുണ്ട്. അത് ആ ഭാഗം നാം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. തനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ 38 കൊല്ലങ്ങൾ തിന്മയുടെയൊക്കെ സ്വാധീനത്താൽ തളർന്നു കിടക്കുന്ന ആ മനുഷ്യൻ, ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി ആ വഴിയെ കടന്നുപോയി അവനെയും സ്വന്തമാക്കുന്ന യേശുവിന്റെ ചിത്രം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആദ്യ സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന ഗരസേനരുടെ നാട്ടിലെ പിശാചു ബാധിതന്റെ സംഭവം, അതും നമുക്കറിയാവുന്നതാണ്. സുവിശേഷമൊക്കെ വായിച്ചു പോകുമ്പോൾ നാം വായിച്ചിട്ടുണ്ടത്, ധ്യാനിച്ചിട്ടുണ്ടത്,
പലവിധ ദുശീലങ്ങളുടെ പിടിയിൽപ്പെട്ട ഒരു മനുഷ്യൻ, തിന്മയുടെ സ്വാധീനങ്ങളാൽ നൊമ്പരപ്പെടുന്ന ഒരു മനുഷ്യൻ, പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ, സന്ധ്യയായാൽ വീട്ടിൽ ചെല്ലില്ല, ഏതെങ്കിലുമൊക്കെ കടത്തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ, അക്രമാസക്തനാകുന്ന ഒരു മനുഷ്യൻ, ചങ്ങല കൊണ്ട് കൈകാലുകൾ ബന്ധിച്ചാലും അതുപോലും പൊട്ടിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ, പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. തനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു മകൻ ഈ ഗരസേനരുടെ നാട്ടിലുണ്ട് എന്നറിയുമ്പോൾ, തിന്മയുടെ സ്വാധീനത്താൽ ബന്ധിക്കപ്പെട്ട ഒരു മകൻ ഇവിടെയുണ്ടെന്നറിയുമ്പോൾ, ഗലീലി കടലുകടന്ന് ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടിയും അവിടേക്ക് ചെല്ലുന്ന ഈശോയെ നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഈശോ കടന്നു ചെല്ലുമ്പോൾ ഈശോയെ സ്വീകരിക്കാനോ അവന്റെ വചനമൊന്ന് സ്വീകരിക്കാനോ ഒരു തുറവി പോലും ഈ മനുഷ്യൻ കാണിക്കുന്നില്ല. എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോഴും വളരെ കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടെ അവന്റെ കൂടെ നിന്ന് അവനോട് സംസാരിച്ച് തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് അവനും വിടുതൽ കൊടുത്ത് നഷ്ടപ്പെട്ടു പോയ ഈ മകനെ നേടിയെടുക്കുന്ന കർത്താവിന്റെ സ്നേഹം നാം ഇവിടെ കാണുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. ഇങ്ങനെ എത്രയോ എത്രയോ അനുഭവങ്ങൾ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രേഷിത തീഷ്ണതയോടെ ഈശോ ഓടി നടക്കുമ്പോൾ അതിനെതിരായി വരുന്ന എതിർപ്പുകളെയൊക്കെ അവിടുന്ന് അവഗണിക്കുന്നുണ്ട്. ഭീഷണികളെയും തടസ്സങ്ങളെയും ഒക്കെ അവിടുന്ന് അവഗണിച്ചുകൊണ്ട് പിതാവിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈശോ അധ്വാനിക്കുന്നുണ്ട്. ലൂക്കായുടെ 13-ാം അധ്യായം, ഞാനിത് പറയുമ്പോൾ അതാണ് മനസ്സിലുള്ളൊരു വചനഭാഗം. ഈ ഭാഗത്താണ് ജെറുസലേമിൽ ഈശോ വചനം പ്രസംഗിക്കുന്നു, രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നു, പിശാച് ബാധയുള്ളവർക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നു, ആശ്വാസം കൊടുക്കുന്നു. എതിർപ്പുകൾ വരികയാണ്. യഹൂദ പുരോഹിതരും ഫരിസയരും ഇതിനെ എതിർക്കുകയാണ്. ജനക്കൂട്ടം യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു, തങ്ങളുടെ കൂടെ നിന്നവര് പോലും യേശുവിന്റെ അടുത്തേക്ക് പോകുന്നു എന്നത് കണ്ട് അസ്വസ്ഥരാകുന്ന ഈ ഫരിസയരും യഹൂദ പുരോഹിതരും ഈശോ ഈ ശുശ്രൂഷയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ജെറുസലേമിൽ നിന്ന് തന്നെ ഈശോയെ ഓടിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരിങ്ങനെ ഒന്ന് പറഞ്ഞ് ഈശോയെ പേടിപ്പിക്കുന്നുണ്ടല്ലോ, ഹെരോദസ് നിന്നെ കൊല്ലാനായിട്ട് ആളെ വിട്ടിട്ടുണ്ട്, ജീവൻ വേണമെങ്കിൽ നീ ഈ നാട് വിട്ട് പോയിക്കൊള്ളൂ. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ, ഹാലേലൂയ. ദൈവരാജ്യ ശുശ്രൂഷയുമായി നമ്മുടെ കർത്താവ് മുന്നോട്ട് പോകുമ്പോൾ എതിർപ്പുകൾ വരുന്ന ഒരു സമയമാണിത്. അവന്റെ ജീവന് പോലും ഭീഷണി ഉയരുകയാണ്. ഇതിനെയൊക്കെ എത്രയോ നിസ്സാരമായിട്ട് ഈശോ എടുക്കുന്നു, കാണുന്നു. ഈശോയുടെ പ്രതികരണം നമ്മളത് വായിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി ആ കുറുക്കനോട് പറഞ്ഞേക്കൂ, ഇന്നും നാളെയും മറ്റന്നാളും ഞാനിവിടെ ദൈവരാജ്യം പ്രസംഗിക്കും, രോഗികളെ സുഖപ്പെടുത്തും, പിശാചിന്റെ അടിമത്തമുള്ളവർക്ക് ഞാൻ വിടുതൽ കൊടുക്കും, ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഇനിയും ഇവിടെ നിന്ന് അധ്വാനിക്കുമെന്ന് ചെന്ന് നിങ്ങൾ പറഞ്ഞേക്കൂ. 3 ദിവസം കൂടി ഞാൻ ഈ ജെറുസലേമിൽ തന്നെ ഉണ്ടാകുമെന്ന്. ജീവനെതിരെ പോലും ഭീഷണികൾ വരുമ്പോഴും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടും മാറ്റി നിർത്തിക്കൊണ്ടും പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഈശോ സുവിശേഷത്തിൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. സഹോദരങ്ങളെ, പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. നമ്മുടെ കർത്താവിന്റെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശുഷ്കാന്തി, തീഷ്ണത നാം അത് ധ്യാനിക്കുമ്പോൾ സുവിശേഷത്തിൽ ഒന്നിലേറെ വട്ടം നാം വായിക്കുന്ന ഒരു വാചകം അതിങ്ങനെയാണല്ലോ. അവന് പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും നേരം കിട്ടിയിരുന്നില്ല. അത്രമാത്രം തീഷ്ണതയോടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഈശോ ഓടി നടന്നിരുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. നമ്മുടെ കർത്താവ് ഇത്രമാത്രം തീഷ്ണതയും താല്പര്യവും മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവിടുന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, നമ്മെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രേഷിത ദൗത്യത്തിലും ശുശ്രൂഷയിലും നാമും പങ്കുചേരുമ്പം നമ്മയൊക്കെ നോക്കി നമ്മുടെ കർത്താവ് എന്തുമാത്രം അഭിമാനം കൊള്ളും. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. അവിടുന്ന് നമ്മെ എന്തുമാത്രം അനുഗ്രഹിക്കും. നമ്മുടെ ഒരു അധ്വാനം കൊണ്ട്, നമ്മുടെ ഒരു പരിശ്രമം കൊണ്ട്, നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് മറ്റുള്ളവർ ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയൊരുങ്ങുമ്പോൾ അത് നോക്കി തീർച്ചയായിട്ടും ഈശോ അഭിമാനിക്കും, അവിടുന്ന് സന്തോഷിക്കും. അത് കണ്ടുകൊണ്ട് അവിടുന്ന് നമ്മയും അനുഗ്രഹിക്കും. നമ്മിലേക്ക് ദൈവത്തിന്റെ കൃപകളും നന്മകളും അവിടുന്ന് ചൊരിയും. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. നാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന കൊച്ചു കൊച്ചു പ്രവൃത്തികൾ, അതിന് കിട്ടുന്ന പ്രതിഫലം, അത് നാം ധ്യാനിക്കുമ്പോൾ 1-2 വചനങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക.
ലൂക്കായുടെ സുവിശേഷം 10:20 ഈശോ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ്. ഈശോ പറയുന്നു, നിങ്ങൾ പോയി വചനം പ്രസംഗിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം, പിശാച് ബാധയുള്ളവർക്ക് വിടുതൽ കൊടുക്കണം, നിങ്ങൾ പോയി ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കണം. ഈ പ്രേക്ഷിത ദൗത്യമൊക്കെ ഏൽപ്പിച്ച് ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ ശിഷ്യന്മാര് തീഷ്ണതയോടുകൂടി പോയി ഈശോയെ പ്രസംഗിക്കുന്നുണ്ട്, രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവര് വളരെ സന്തോഷത്തോടുകൂടി മടങ്ങി വരുന്ന ഭാഗമാണ് ഞാൻ ഈ സൂചിപ്പിച്ച ലൂക്കായുടെ 10:20 ആ വചനമൊക്കെ വരുന്ന ഭാഗം. അവര് വളരെ സന്തോഷത്തോടുകൂടി വന്ന് ദൈവത്തിന്റെ വചനം പങ്കുവച്ചതും രോഗികൾ സുഖപ്പെട്ടതും പിശാച് ബാധയുള്ളവർക്ക് വിടുതൽ കിട്ടിയതും ഒക്കെ പങ്കുവച്ചു വരുമ്പോൾ ഈശോ അവരെ നോക്കി പറയുന്ന തിരുവചനം അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ വചനം പ്രസംഗിച്ചു, അവിടെ രോഗികൾ സുഖപ്പെട്ടു, അതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങൾ വചനം പ്രസംഗിച്ചു, പൈശാചിക ബന്ധനങ്ങൾക്കൊക്കെ വിടുതൽ കിട്ടി, അതിലുമല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. സാത്താൻ ഇടിമിന്നലെ പോലെ വീഴുന്നതൊക്കെ കണ്ടു എന്ന് നിങ്ങൾ പറയുന്നു, അതിലുമല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്നുവെന്നതിൽ നിങ്ങൾ അഭിമാനിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. നിങ്ങളിലൂടെ ദൈവത്തിന്റെ രാജ്യം അത് വളരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്നുവെന്നതിൽ നിങ്ങൾ അഭിമാനിക്കുവിൻ, സന്തോഷിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കൊച്ചു ശുശ്രൂഷ വഴി സുവിശേഷം അറിയപ്പെടുന്നു, ദൈവ മഹത്വം ഉണ്ടാകുന്നു, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുക്കുന്നു, ദൈവകൃപയിലേക്ക് വരുന്നു. പാപവഴികൾ ജീവിക്കുന്ന ഒരു വ്യക്തി മാനസാന്തര അനുഭവത്തിലോട്ട് വരുന്നു. ദുശീലങ്ങളുടെ പിടിയിൽപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, ഇവിടെ വരുന്നു, കൺവെൻഷനിൽ പങ്കെടുക്കുന്നു, ധ്യാനത്തിൽ പങ്കെടുക്കുന്നു, ആ ദുശീലത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുന്നു. ഇതുവഴി നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ കുറിക്കപ്പെടുന്നു. ദൈവത്തിനു മുമ്പിൽ അഭിമാനത്തോടെ ദൈവം നമ്മെ ഓർക്കുന്നുവെന്നതിൽ അഭിമാനിച്ചുകൊള്ളൂ എന്ന ഈശോയുടെ വാക്കുകൾ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, പ്രേക്ഷിത തീഷ്ണതയെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കാവുന്ന വേറൊരു തിരുവചനം യാക്കോബിന്റെ ലേഖനം 5:19 തിരുവചനങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കും, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ അവൻ തന്റെ തന്നെ ആത്മാവിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിപ്പിക്കുകയും തന്റെ അനവധിയായ പാപങ്ങൾക്ക് അതുവഴി പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു വ്യക്തി തെറ്റായ വഴിയെ പോകുന്നു, ദൈവവിചാരമില്ലാതെ ജീവിക്കുന്നു, പാപത്തിന്റെ വഴിയെ നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആ തിന്മയുടെ വഴിയിൽ നിന്ന് നന്മയിലോട്ട് നീ കൂട്ടിക്കൊണ്ടുവന്നാൽ നിന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് നീ ജീവനിലേക്ക് രക്ഷിക്കുന്നു, പ്രവേശിപ്പിക്കുന്നു. അനവധിയായ തെറ്റുകൾക്ക് നീ അതുവഴി പരിഹാരം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്, നമ്മുടെ ഒരു പരിശ്രമം വഴിയും നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയും നമ്മുടെ ശുശ്രൂഷകൾ വഴിയും നമ്മുടെ പ്രാർത്ഥനകൾ വഴിയുമൊക്കെ മറ്റുള്ളവരെ എന്തുമാത്രം ദൈവത്തിങ്കലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അടുപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ദൈവഭവനത്തോട് വളരെയേറെ ബന്ധപ്പെട്ടും അടുത്തും നിൽക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി, പ്രാർത്ഥന വഴി ഈ ശുശ്രൂഷയുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി എന്തുമാത്രം നമുക്ക് നിലകൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് വഴി കിട്ടുന്ന ദൈവത്തിന്റെ കൃപകളാണ്, അനുഗ്രഹങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ച രണ്ടു വചനങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആ സൂചിപ്പിച്ച രണ്ടു വചനങ്ങളിൽ നിന്ന് നാലു കാര്യങ്ങൾ, പ്രേക്ഷിത ദൗത്യത്തിന് ദൈവം വാഗ്ദാനം ചെയ്യുന്ന നാലു കാര്യങ്ങൾ നാം അവിടെ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ രക്ഷ, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷ. ഒരു ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ, മറ്റുള്ളവരെ നാം ദൈവത്തിങ്കലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടി നാം തയ്യാറാകുമ്പോൾ, അതുവഴി നമ്മുടെ രക്ഷ, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷ. ഒന്നാമത്തെ ദൈവത്തിന്റെ കൃപ അനുഗ്രഹം അതാണ്. രണ്ട്, മറ്റുള്ളവരുടെ രക്ഷ, മറ്റു കുടുംബങ്ങളുടെ രക്ഷ. നാം പരിശ്രമിക്കുന്നു, ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരുന്നു, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ശുശ്രൂഷകളുടെ വളർച്ചയ്ക്ക് വേണ്ടി നാം പ്രയത്നിക്കുന്നു. അതുവഴി ആ ഒരു വ്യക്തിയുടെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ രക്ഷ, രണ്ടാമത്തെ നന്മ അതാണ്. മൂന്ന്, ദൈവത്തിന്റെ മഹത്വം, ദൈവരാജ്യം അവിടെ വളരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം വളരുന്നു, ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നു.
നാല് സുവിശേഷം അറിയപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ഈ നാലു കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ച രണ്ട് തിരുവചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ പ്രേഷിത ശുശ്രൂഷ വഴി നമ്മുടെ രക്ഷ, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷ, മറ്റുള്ളവരുടെ രക്ഷ, മറ്റു കുടുംബങ്ങളുടെ രക്ഷ, ദൈവത്തിന്റെ രാജ്യം വളരുന്നു, ദൈവത്തിന്റെ മഹത്വം അത് സംഭവിക്കുന്നു. നാല്, സുവിശേഷത്തിന്റെ ഒരു വളർച്ച, സുവിശേഷം അറിയപ്പെടുന്നു, അനേകം പേരതു വഴി രക്ഷയിലോട്ട് കടന്നു വരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. സഹോദരങ്ങളെ, നമ്മളൊക്കെ രക്തസാക്ഷികളെ സ്നേഹിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. രക്തസാക്ഷികളെ സഭ ആദരിക്കുന്നു, നമുക്ക് സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്താണ് കാരണം? ആർക്കു വേണ്ടി അവർ രക്തം ചിന്തി? പറയൂ ഉത്തരം. ആർക്കു വേണ്ടി രക്തം ചിന്തി? ആർക്കു വേണ്ടി ജീവൻ വെടിഞ്ഞു? ഈശോയ്ക്കു വേണ്ടി ജീവൻ വെടിഞ്ഞു, ഈശോയ്ക്കു വേണ്ടി രക്തം ചിന്തി. അതാണ് നാം രക്തസാക്ഷികളെ സ്നേഹിക്കാനും ആദരിക്കാനുമുള്ള കാരണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കത്തോലിക്ക ആധ്യാത്മികതയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിക്കും. രക്തസാക്ഷിത്വം പോലെ, രക്തം ചിന്തും പോലെ തന്നെ ദൈവത്തിന്റെ മുൻപിൽ വിലപ്പെട്ടതാണ് അവന് വേണ്ടി അധ്വാനിക്കുക, വിയർപ്പൊഴുക്കുക എന്നതും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിതം പൂർണ്ണമായിട്ട് അർപ്പിക്കുമ്പോൾ അതും ഒരു രക്തസാക്ഷിത്വം തന്നെയാണെന്ന് സഭ പഠിപ്പിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തിയവളാണ് റാണി മരിയ. അതുപോലെ തന്നെ വിലപ്പെട്ടതാണ് അവന് വേണ്ടി അധ്വാനിക്കുക. നമ്മുടെ കഴിവും നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും ഒക്കെ ദൈവരാജ്യത്തിന് വേണ്ടി കൂടി മാറ്റിവെക്കുക, അവന് വേണ്ടി വിയർപ്പൊഴുക്കുക, അതും വിലപ്പെട്ടതാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നാം ഒക്കെ എന്തുമാത്രം ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു സഹോദരങ്ങളെ, നാം ഒക്കെ എന്തുമാത്രം അവന് വേണ്ടി അധ്വാനിക്കുന്നു, അവന് വേണ്ടി വിയർപ്പൊഴുക്കുന്നു. ഞാൻ അല്പം മുമ്പ് പറഞ്ഞൊരു കാര്യം, കർത്താവിന് വേണ്ടി രക്തം ചിന്തും പോലെ തന്നെ വിലപ്പെട്ടതാണ് ദൈവത്തിന്റെ മുമ്പിൽ അവന് വേണ്ടി അധ്വാനിക്കുന്നതും അവന് വേണ്ടി വിയർപ്പൊഴുക്കുന്നതും. ഇത് ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിശുദ്ധനാണ് ഞാൻ ഈ സൂചിപ്പിച്ച വിൻസെന്റ് ഇപ്പോൾ പുണ്യവാൻ. അദ്ദേഹം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശുഷ്കാന്തിയോടുകൂടി ഓടി നടന്നിരുന്ന ഒരു വൈദികനായിരുന്നു. ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അതിനു വേണ്ടി ദൈവത്തിന്റെ വചനം പങ്കുവെച്ചു കൊടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മക്കളെ ദൈവത്തിന്റെ പക്കലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ, കുട്ടിക്കൊണ്ടുവരുമ്പോഴൊക്കെ ഈ വിൻസെന്റ് ഇപ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യം, ഈശോയ്ക്ക് വേണ്ടി വിയർപ്പൊഴുക്കണം, ദൈവത്തിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി നാം അധ്വാനിക്കണം. എന്നിട്ട് ഈ വിശുദ്ധൻ 16-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രക്തം ചിന്തും പോലെ തന്നെ വിലപ്പെട്ടതാണ് ദൈവത്തിന്റെ മുൻപിൽ അവന് വേണ്ടി വിയർപ്പൊഴുക്കുന്നതും. അതിനു വേണ്ടി പറയുന്നൊരു ന്യായം അദ്ദേഹം ഇങ്ങനെയാണ് പറയാറുള്ളത്, രക്തവും വിയർപ്പും ഒരു ശരീരത്തിൽ നിന്ന് തന്നെ വരുന്നു. രക്തം ചിന്തുന്നു ഈശോയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ അവന് വേണ്ടി വിയർപ്പൊഴുക്കണം. നാം അധ്വാനിച്ചില്ലെങ്കിൽ, നാം വിയർപ്പൊഴുക്കിയില്ലെങ്കിൽ യേശുവിന്റെ രക്ഷ എങ്ങനെ ഈ ലോകം മുഴുവനും എത്തുമെന്ന് ചോദിക്കും ഈ വിൻസെന്റ് ഇപ്പോൾ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാം അധ്വാനിച്ചില്ലെങ്കിൽ, നാം അധ്വാനിച്ചില്ലെങ്കിൽ, നാം വിയർപ്പൊഴുക്കിയില്ലെങ്കിൽ അവന്റെ സുവിശേഷം എങ്ങനെ ലോകത്തിന്റെ അതിരുകൾ വരെ എത്തുമെന്ന് ചോദിക്കും ഈ വിൻസെന്റ് ഇപ്പോൾ. ഈ ഒരു ബോധ്യം ഉള്ളിൽ നിറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, വർദ്ധിക്ക കാലത്ത് പോലും 80-81 വയസ്സുള്ളപ്പോൾ പോലും ദൈവത്തിന്റെ വചനം പങ്കുവെച്ചുകൊണ്ട് ഓടി നടക്കും ഈ വലിയ വിശുദ്ധൻ. പള്ളിമുറി വിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും ഈ വലിയ വിശുദ്ധൻ. വർദ്ധിക്ക കാലത്ത് കാലിൽ ഉണങ്ങാത്തൊരു വ്രണമുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കും. ഈ വിശുദ്ധനെ കുറിച്ച് വായിച്ചു പോകുമ്പോൾ ഈ ഉണങ്ങാത്ത വ്രണമുള്ള കാലുമായി ജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്ന്, വീടുകളിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിന്റെ വചനം പങ്കുവെച്ചുകൊണ്ട് തന്റെ പൗരോഹിത്യത്തെ ധന്യമാക്കിയ ഒരു വലിയ വിശുദ്ധൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. നാം അധ്വാനിക്കണം, നാം പ്രവർത്തിക്കണം, നാം ഓടി നടക്കണം. അവിടെയെ ദൈവരാജ്യം വളരൂ, അവിടെയെ ദൈവത്തിന് മഹത്വമുണ്ടാകുമെന്ന് എന്നും എന്നും പ്രഘോഷിച്ചിരുന്ന ഒരു വലിയ വിശുദ്ധൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ഈ ഒരു പ്രേഷിത തീഷ്ണതയും ശുഷ്കാന്തിയും എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നു. നാം ആത്മീയമായിട്ട് വളരുമ്പോൾ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള നമ്മുടെ മനസ്സും അവന്റെ മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള നമ്മുടെ ഒരു തയ്യാറെടുപ്പും ഒരു ഒരുക്കവും ഒക്കെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയുന്ന
ഏലിയായെ ഞാൻ ആരംഭത്തിൽ കാണിച്ചു തന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ കൃപ കൊണ്ട് നിറയുന്ന എമ്മാഊസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാരെ ഞാൻ ആരംഭത്തിൽ നിങ്ങളുടെ മുൻപിൽ പങ്കുവെച്ചു തന്നു. അവരെത്ര തീഷ്ണതയോടുകൂടി അവരനുഭവിച്ച ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്കും കൂടി എത്താൻ വേണ്ടി ഉത്സാഹിക്കുന്നു, പരിശ്രമിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഗലാത്തിയ ലേഖനത്തിന്റെ 4-ാം അധ്യായം 19-ാം തിരുവചനത്തിലേക്ക് നിങ്ങൾ വരിക. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ദാസനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ പ്രിയ ഗലാത്തിയക്കാരെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കായി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകാൻ വേണ്ടി, നിങ്ങൾ ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി, ദൈവസ്നേഹം കൊണ്ട് നിങ്ങളും നിറയപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. അതാണ് ഉപയോഗിക്കുന്ന വാക്ക്, ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഒരു കുഞ്ഞിനൊരമ്മ ജന്മം കൊടുക്കുമ്പോഴുള്ള ത്യാഗവും വേദനയും, ഒരു കൊച്ചു കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ ഒരു അമ്മ എടുക്കുന്ന, മാതാപിതാക്കൾ എടുക്കുന്ന അധ്വാനവും പരിശ്രമവും, അതിനോടാണ് സെയിന്റ് പോൾ ഉപമിക്കുക. ഈശോ നിങ്ങളിൽ രൂപം കൊള്ളണം, നിങ്ങൾ യേശുവിലേക്ക് അടുക്കണം, ദൈവത്തിന്റെ രാജ്യം വളരണം, ആ ശുശ്രൂഷകൾ മുന്നോട്ട് പോകണം, അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്കായി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഈ ഒരു ഈറ്റുനോവും ഈ ഒരു അധ്വാനവും ഈ ഒരു ഉത്സാഹവും ഈ ഒരു തീഷ്ണതയും ഒക്കെ എന്തുമാത്രം നമ്മുടെ ഉള്ളിൽ നിറയുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവ് കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ദൈവ സ്നേഹത്തിന്റെ നിറവ് കിട്ടിയ നാം ആ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്കും കൂടി എത്തണം എന്നൊരു ആത്മാർത്ഥതയോടുകൂടി എന്തുമാത്രം നാം അധ്വാനിക്കുന്നു, പരിശ്രമിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിന്റെ 1-ാം അധ്യായം കൂടി നിങ്ങളൊന്ന് ധ്യാനിക്കുക. ഈ 1-ാം അധ്യായത്തിൽ റോമിലെ ജയിലിൽ കിടന്നാണ് പൗലോസ് ഈ ലേഖനം എഴുതുക. ഏതാണ്ട് മരണത്തിന്റെ മുൻപിലാണ് ഈ ദൈവത്തിന്റെ ദാസൻ ഈ ലേഖനം എഴുതുമ്പോൾ. ജീവിതത്തിന്റെ ഏതാണ്ട് അവസാന നാളുകളാകുന്നു. ആ ഒരു ചിന്തയൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഫിലിപ്പിയർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ. മരണത്തിന്റെ മുന്നിലാണു ഞാൻ, ഞാൻ ബന്ധനസ്ഥനാണ്, ഞാൻ കാരാഗ്രഹത്തിലാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും എനിക്ക് പേടിയില്ല, എനിക്ക് പ്രയാസമില്ല, കാരണം മരണം എനിക്ക് നേട്ടമാണ്, എന്റെ ജീവിതം അത് ക്രിസ്തുവിന് വേണ്ടിയാണ്, മരണം അതൊരു ഭാഗ്യമാണ്, ഞാൻ മരിച്ചവനോട് ഒന്നാകുന്നു, അതല്ലേ ഭാഗ്യമെന്നൊക്കെ പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും പൗലോസ് പറയുന്നു, നിങ്ങളുടെ ആത്മീയ ഉന്നതിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഇനിയും ജീവിച്ചിരിക്കാനാണ് എന്റെ ഒരാഗ്രഹം. ഈ കാരാഗ്രഹം വിട്ട്, മരണം നേട്ടമാണ്, ഞാൻ മരിക്കുക യേശുവിന് വേണ്ടിയാണ്, അവന് വേണ്ടി മരിക്കുക അതൊരു ഭാഗ്യമാണ്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് സെയിന്റ് പോൾ സൂചിപ്പിക്കുക. എങ്കിലും ജീവിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മീയ ഉന്നതിയെ കുറിച്ച് ചിന്തിക്കുമ്പം കാരാഗ്രഹം വിട്ട് പുറത്തിറങ്ങിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ കാരാഗ്രഹം വിട്ട് പുറത്തു വന്നാൽ എനിക്കിനിയും യേശുവിനെ പ്രസംഗിക്കാമല്ലോ, ഈശോയെ പ്രസംഗിക്കാനും അവനെ കൊടുക്കാനും അവന് വേണ്ടി ജീവിക്കാനും ഒക്കെ കാണിക്കുന്ന തീഷ്ണത. പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഈ ദൈവത്തിന്റെ ശുശ്രൂഷയോടൊക്കെ ബന്ധപ്പെട്ട് നാം നിന്ന് മുന്നോട്ട് പോകുമ്പം ഈ ഒരു ഉണർവും ഈ ഒരു തീഷ്ണതയും എന്തുമാത്രം നമ്മിൽ പ്രകടമാകുന്നുണ്ട്, എന്തുമാത്രം നമ്മിൽ പ്രകടമാകുന്നുണ്ട്. മരണം നേട്ടമാണെങ്കിലും ജീവിച്ചിരിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ജീവിച്ചിരുന്നാൽ ഇനിയും എനിക്ക് ഈശോയെ പ്രസംഗിക്കാനൊക്കുമല്ലോ, ഈശോയെ കൊടുക്കാനൊക്കുമല്ലോ.